ओके लेट्स गो। हाय फ्रेंड्स, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം। അപ്പോൾ ഞാൻ ഇപ്പോ ഉള്ളത് ഗോവയിലാണ്, സൗത്ത് ഗോവയിലാണ്। അപ്പോൾ ഇന്ന് ഒരു വാട്ടർഫാളിലേക്ക് നമ്മൾ പോവാണ്। അപ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്। അപ്പോൾ ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം। യെസ്, കാൻ ഇൻട്രോഡ്യൂസ് യുവർസെൽഫ്? ഹൈ ഹൈ, സാരിക ഹിയർ, ഐ ആം ഫ്രം ഹൈദരാബാദ്। ഹൈ ഹരീഷ് ഹിയർ, ഐ ആം ഫ്രം ഹൈദരാബാദ്। ഹൈ എവരിവൺ, ഐ ആം തനു, ഐ ആം ഫ്രം മുംബൈ। യെസ്, അപ്പോൾ ഇവരെ കൂടെട്ട പോകുന്നത്, ഞങ്ങൾ രണ്ട് സ്കൂട്ടിക്കാ പോകുന്നത്। യെസ്, വേറെ ലെവൽ। നമ്മുടെ ചങ്കിനെ നമ്മളിന്ന് എടുത്തിട്ടില്ല, ചങ്കിന്ന് പാർക്കിംഗ് ഏരിയയിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്। അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു 38 കിലോമീറ്റർ എന്തോ പോകാനുണ്ട്, ഒരു മണിക്കൂറോളം സ്കൂട്ടി പോകാനുണ്ട്। ഇവർ രണ്ടുപേരും, ഹരീഷും തനുവും രണ്ടുപേരും സെപ്പറേറ്റ് സ്കൂട്ടി ഇവിടെ റെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു। അപ്പോൾ എന്തായാലും അവരെ കൂടെ പോകാമെന്ന് വിചാരിച്ചു, കുറച്ച് ട്രക്കിംഗ് പോകണ്ടേ। അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയാന്ന് വിചാരിക്കുന്നു, കാരണം കുറേ ദിവസമായി ഒരു വാട്ടർഫാളൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട്। ഓക്കെ, അവിടെ കുറെ ടീച്ചേഴ്സ് മലയാളീസ് ആണെന്ന് പറഞ്ഞു। ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ കേട്ടോ, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, ബട്ട്പൽ ഗേറ്റ്, നേത്രവല്ലി എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്। അവിടെ രണ്ട് മൂന്നാല് വാട്ടർഫാൾ ഉണ്ട്, അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്। ഗോവാള റൂട്ടാണില്ലേ, ഇങ്ങനത്തെ റൂട്ടാണ്, ചോരാണ്, ഒരു ബാക്കിൽ വരുന്നുണ്ട്। മരങ്ങളുള്ളതുകൊണ്ട് കൊടും കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്। ഈ ഒരു സമയം കൂടി ഞാൻ രണ്ടു മൂന്ന് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു കേട്ടോ। നൈസ് റോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചെറിയ റോഡ്, നമ്മളെ കേരളത്തിലൂടെ പോകുന്ന പോലെ തന്നെ കേട്ടോ, വേറെ ഒരു വ്യത്യാസമില്ല, നോക്കി എല്ലാം അതേപോലെ തന്നെ ഉണ്ട്। നമ്മുടെ നാട്ടിലൂടെ പോകുമ്പോൾ തന്നെ കറക്റ്റ് കാമുന്തോട്ടവും വേറെ മരങ്ങളൊക്കെ ആയിട്ട് അതേ ഫീലാണ് കിട്ടുന്നത്। ഈ നേത്രാവലി വൈൽഡ് ലൈഫ് സാഞ്ചറിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യണം കേട്ടോ, അതിനു വേണ്ടി അവർ നിർത്തിച്ചിട്ടുണ്ട്। ഈ കാണുന്ന രണ്ട് വാട്ടർഫാളും ഈ കാണുന്ന മൂന്ന് സ്ഥലമാണ് അങ്ങോട്ടുള്ളത്। ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാലാൾക്ക് 400 രൂപയും, ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് 400 രൂപയും, പിന്നെ ഒരു ബൈക്കിന് 50 രൂപ വെച്ച് ടോട്ടൽ 500 രൂപ ആയിട്ടോ എൻട്രൻസ് ഫീസ്. അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച മൈനാപ്പി വാട്ടർഫാൾസിലേക്ക് പോകാനല്ല, അവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ സാബരി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാട്ടർഫാൾ കാണാൻ പറ്റൂല കേട്ടോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്യാനുണ്ട്. ഇതേ നമുക്ക് 1 കിലോമീറ്റർ എന്തോ ട്രക്ക് ചെയ്യാനുള്ളൂ, സാബരി ഈസിയാണ്. അപ്പോൾ നേരെ അത് പോയി കാണാം, എന്നിട്ട് തിരിച്ചു വരാം. അടിപൊളി റൂട്ട് കേട്ടോ. അവൻ പോവാ കേട്ടോ, അവനക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് 11:00. ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് പോയിട്ട് വൈഫൈ യൂസ് ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഈ വാട്ടർഫാളിൽ അങ്ങോട്ട് നടക്കാൻ നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറോളം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്, മേ ബി ഒരു 10-15 മിനിറ്റ്. വാ, ഒരു മനുഷ്യനെയും കാണാൻ പറ്റുന്നില്ല, നല്ല റോഡാണ്. ഐ മീൻ ഞങ്ങൾ വിചാരിച്ചു കാടിൻ്റെ അകത്തൂടെയുള്ള ഹെവി ട്രക്കിംഗ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഇതൊക്കെ ഒരു വണ്ടി പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ള റോഡാണ്. ഒരു ലക്ഷ്യമില്ലാത്ത വാട്ടർഫാൾ ആട്ടോ, നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവാം. ഞാൻ ഫോട്ടോ എടുക്കാണെന്ന് വിചാരിച്ച് പോസ് ചെയ്ത് കൊടുക്കാണ്. യാ, അടിപൊളി. താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല വ്യൂ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടോ. ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. യെസ് ഇനി കുറച്ച് സ്റ്റെപ്പ് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്തിട്ടോ. ഓക്കെ, ശരിക്കും മഴക്കാലത്ത് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്, കാരണം ഹൈറ്റിൽ നിന്ന് 2 സ്റ്റെപ്പായിട്ടാണ് വരുന്നത് അല്ലേ. എത്ര ഹൈറ്റിൽ നിന്നാണ് അത് വരുന്നത്?
നല്ല ക്ലിയർ ഉള്ള വെള്ളടാ കുളിക്കാൻ പറ്റ അടിപൊളി വെള്ളം വേണേ നമുക്ക് കുളിക്കും ചെയ്യാം എന്തായാലും ഞാൻ കുളിക്കാൻ പോവാണ് കാരണം ഒരു രക്ഷയില്ല ഇത് ഇറങ്ങി പോയിക്കും ക്ഷീണിച്ചും ചെയ്തു എന്താ മോൻ നല്ല അടിപൊളി മീനുണ്ടല്ലോ വെള്ളത്ത് നോക്കി നല്ല തേയ്സ് ഉള്ള മീൻ ആ റോപ്പിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ രണ്ട് ഫോറസ്റ്റ് ഗാർഡ്സ് ഇരിക്കുന്നുണ്ട് എന്നാലും കൊള്ളാട്ടോ സംഗതി അടിപൊളിയാണ് ഫോട്ടോക്ക് വേണ്ടിക്കാണ് ക്യാപ്പും അതുപോലെ തന്നെ കണ്ണടി വെച്ചിട്ടുള്ളത് ഞാൻ തിരിച്ച് ഈ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടോ അവിടെ ഹാമോക്കിനിങ്ങനെ ഇരുന്ന് ഹാമോക്കിനിങ്ങനെ കിടക്കുക ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയർഡായിപ്പോയി ഫോണിൽ ചാർജില്ലായിരുന്നു തിരിച്ച് നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ളാം അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സൺസെറ്റിൻ്റെ ടൈമിൽ ബീച്ചിൽ പോകണം ബീച്ചിൽ പോയിട്ട് ചുമ്മാ ബീച്ചിലൊന്ന് കയാക്കിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇതുവരെ ഞാൻ കയാക്കിങ് ബീച്ചിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് വിചാരിക്കുന്നത് മൂപ്പരോട് സംസാരിച്ച് കയാക്കിങ് ചെയ്യാൻ പോവാണ് ഭയാക്കനാ ആജേ ഓ അച്ഛാ മേ പാല ആർജകം ദേഖ് രേ ആർജെ ഫുൾ ഫോം രമേശ് യാദവ് ഹേ ഓ അച്ഛാ ഗൈസ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയാക്കിങ് ചെയ്യാൻ പോവാണ് ഒരാൾക്ക് എത്ര 200 രൂപ കേട്ടോ വേറെ തന്നെ വൈബായിരിക്കും കാരണം നമുക്ക് ആ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കയാക്കിൽ ഇരുന്നിട്ട് സൺസെറ്റ് കാണാൻ പറ്റും അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു മണിക്കൂറിനാണ് 200 രൂപ അപ്പം അത് വലിയ റേറ്റൊന്നും എല്ലാം മാനേജബിൾ ആണ് യെസ് ഏതാണീ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ഫണ്ണട്ടത് സൺസെറ്റ് നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും സോ ഞങ്ങൾ അതിന് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവാണ് ഇത് ശരിക്കും മങ്കി ഐലൻഡ് ആണ് ഇത് പാലോലം ബീച്ച് ഉണ്ടല്ലേ ഇത്ര ഡിസ്റ്റൻസാണ് ഞങ്ങൾ വന്നിട്ടുള്ള നോക്കി അവരവിടെ പോകുന്നത് യാ അണ്ടു കയക്കും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടോ മൊബൈലൊക്കെ ഫുൾ വെള്ളമായി തിരിച്ചു വരാൻ നേരത്തെ കുറച്ച് പണിയൊക്കെ ആയി ഈ ഹോസ്റ്റലിൽ എത്തിയ പണില്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ കമ്പനി അടിച്ച് സംസാരിച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ ഇന്ന് ഇവിടുന്ന് പോവും അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇവരെ കൂടെ ഒരു ഫുഡ് കഴിക്കാൻ പോകട്ടോ എന്താ പറയാ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്തായാലും ഞാൻ ഇന്ന് ഗോവ വിടും ഗൈസ് ഇന്നലെ കയാക്കിങ് കഴിഞ്ഞ ശേഷം പിന്നെ മൊബൈലിൽ ചാർജ് കഴിഞ്ഞു അതിന് ശേഷം മൊബൈൽ കടലിൽ വീണുകൊണ്ട് തന്നെ ചാർജിങ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഈ ചാർജിങ് സ്ലോട്ടിൽ വെള്ളം കയറിയിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ അരിയിലൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് മൊബൈൽ ഇപ്പോൾ റെഡി ആയത് ഇന്നത്തേക്ക് ഇന്നലെ അവരോടൊക്കെ ഞാൻ ബായ് പറഞ്ഞിട്ട് നോർത്ത് ഗോവ സൈഡിലേക്ക് വന്ന് ഇപ്പോൾ വാസ്കോ ഡ ഗാമ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് കറക്റ്റ് പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് കയറി ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഗൈസ്